വാർത്തകളിലേക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനും ശിവശങ്കറിനുമെതിരെ നിർണായക മൊഴിയുമായി സന്ദീപ് നായർ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്താനും പിടിക്കപ്പെടില്ലെന്ന് ഉറപ്പു നൽകിയത് സ്വപ്നയാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴിയിൽ സന്ദീപ് വ്യക്തമാക്കി സ്വർണക്കടത്ത് കേസിലെ വ്യക്തമാക്കി സ്വപ്നയ്ക്കും ശിവശങ്കറിനുമെതിരെ ശക്തമായ മൊഴികളാണ് പ്രതി സന്ദീപ് നായർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം അയക്കാൻ നിർബന്ധിച്ചത് സ്വപ്നയാണ് പിടിക്കപ്പെടില്ല എന്ന ഉറപ്പും സ്വപ്ന നൽകിയിരുന്നു ഇതിനായി രണ്ട് തവണ ട്രയൽ നടത്തിയ ശേഷം പത്ത് കിലോ സ്വർണം അയക്കാനാണ് സ്വപ്ന നിർദ്ദേശിച്ചത് ഒരു കിലോ സ്വർണത്തിന് ആയിരം യു എസ് ഡോളർ വീതം നൽകണമെന്നാണ് സ്വപ്ന ആവശ്യപ്പെട്ടത് നാൽപ്പത്തി അയ്യായിരം രൂപ വീതം നൽകാമെന്ന റമീസ് അറിയിച്ചു കൗൺസിൽ ജനറലിന് ജർമ്മനിയിൽ ബിസിനസ് നടത്താനും ദുബായിൽ വീടുവെക്കുവാനും തുക വേണമെന്നും ഇതിനായാണ് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തുന്നതെന്നും സ്വപ്ന പറഞ്ഞു ഇതിന്റെ ഗൂഢാലോചന നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണെന്നും സന്ദീപ് നൽകിയ മൊഴിയിൽ പറയുന്നു സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് നിയമനം നൽകുമ്പോൾ ഇവർക്കെതിരെ ക്രിമിനൽ കേസ് നിലനിൽക്കുന്ന കാര്യം ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും സന്ദീപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തി ലൈഫ് മിഷൻ ഇടപാടിൽ അഞ്ചു ശതമാനം കമ്മീഷൻ വാഗ്ദാനം ചെയ്തത് സന്തോഷ് ഈപ്പനാണ് ഇയാൾക്കൊപ്പം കൌൺസിൽ ജനറലിനെ കാണാൻ പോയിരുന്നതായും ലൈഫ് മിഷനിൽ മൂന്ന് തവണയായി തനിക്ക് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയതായും സന്ദീപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രജിത് കുമാർ ജനം കൊച്ചി